അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മുസ്ലിം യുവാവ് എന്ന് പ്രത്യേകം പറയുന്നത് കൊണ്ട് ആരും കമന്റ് ബോക്സിൽ പ്രകോപിതരായിക്കൊണ്ട് പൊങ്കാലയിടാൻ വരണ്ട. കാരണം ഇത് മതേതര രാജ്യമല്ല എന്ന് വരുത്തി തീർക്കുവാനും ഹിന്ദുവിനെ സഹായിക്കാൻ ഹിന്ദു മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നും മുസ്ലിമീങ്ങൾ മൊത്തം തീവ്രവാദികളാണെന്നും വരുത്തി തീർക്കുവാൻ ശ്രമിക്കുന്ന ഈ കാലത്ത് ഇങ്ങനെയുള്ള നന്മകൾ എടുത്തു പറയേണ്ടത് ആവശ്യമെന്ന് തോന്നുന്നതിലാണ് ഈ വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചത്. സംഖികൾ പ്രതീക്ഷിക്കുന്ന പോലെ അടുത്ത കാലത്തൊന്നും അങ്ങനെ ഒരു ചേരിതിരിവ് ഉണ്ടാവുകയില്ല എന്ന് നമുക്ക് തീർത്തും പറയാൻ സാധിക്കും. ഫ്ലിപ്കാർട്ട് ഡെലിവറി ബോയായ ഷംനാദ് എന്ന യുവാവ് തനിക്കുണ്ടായ അനുഭവം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഈ വിവരം അറിയിച്ചത്. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: ഇന്നലെ ഫ്ലിപ്കാർട്ടിന്റെ ഒരു ഡെലിവറിയുമായി തൊടുപുഴയിലെ ഒരു ഹോസ്പിറ്റലിൽ ചെന്നു കസ്റ്റമറിന്റെ കയ്യിൽ നിന്നും കാശ് വാങ്ങി ഇറങ്ങുമ്പോഴാണ് 40 വയസ്സ് തോന്നിക്കുന്ന ഒരു അമ്മ റിസപ്ഷന് മുന്നിൽ ഇരിക്കുന്ന എല്ലാവരുടെയും മുന്നിൽ ഒരു മൊബൈൽ ഫോണുമായി നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. പത്രത്തിൽ മുഴുകിയിരിക്കുന്ന മുതിർന്നവരും മൊബൈലിൽ പബ്ജി കളിച്ചു ലൈഫ് കോഞ്ഞാട്ടയാകുന്ന ന്യൂ ജനറേഷൻ പുള്ളികളും ആ അമ്മയെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. വല്ല ലോക്കും തുറക്കാനോ അല്ലെങ്കിൽ റീചാർജ് ചെയ്യാനോ ആയിരിക്കുമെന്ന് കരുതി ഞാൻ അവരുടെ അടുത്തേക്ക് ചെന്നു. കലങ്ങിയ അവരുടെ കണ്ണുകൾ കണ്ടപ്പോൾ മനസ്സിലായി അവർക്ക് വേറെ എന്തോ ആണ് പ്രശ്നമെന്ന്. ഞാൻ ചോദിച്ചു, എന്തുപറ്റി അമ്മേ ഫോണിനെന്ന്. അപ്പോൾ അവർ പറഞ്ഞു, മോൻ ഈ ഫോണൊന്നെടുത്ത് എനിക്ക് 1500 രൂപ തരണം, ഞാനാകെ വല്ലാണ്ടായി. എന്താണ് പ്രശ്നമെന്ന് തിരക്കിയപ്പോൾ അവർ പറഞ്ഞു, എന്റെ പേര് മീനാക്ഷി എന്നാണ്, വണ്ണപ്പുറത്താണ് വീട്, കൊച്ചുമകനെ കൊണ്ട് മരുന്നിന് വന്നതാണ്. പക്ഷേ ചികിത്സയും മരുന്നും മെഡിക്കലും ഒക്കെ കഴിഞ്ഞപ്പോൾ കയ്യിലുള്ള കാശ് തികഞ്ഞില്ല. കയ്യിലുള്ളത് കൊച്ചുമകന്റെ ആകെയുള്ള മൊബൈലാണ്. അത് വിറ്റാൽ കിട്ടുന്ന പണം കൊണ്ട് മരുന്ന് മേടിച്ചു അവർക്ക് മടങ്ങണം. കൂടുതൽ അന്വേഷിച്ചപ്പോൾ അവരുടെ മകൻ മരണപ്പെട്ടതാണ്, ഭാര്യ വിവാഹമോചനം നേടി പോയതുമാണ്. ഈ കൊച്ചുമകനും അമ്മയും മാത്രമാണ് താമസം. കൊച്ചുമകൻ അരുണിന് 18 വയസ്സ് കാണും, ഹോട്ടൽ വെയിറ്ററാണ്, അതാണ് അവരുടെ ഏക വരുമാനം. ആ പയ്യനെ ഞാനൊന്ന് നോക്കി, പനിച്ചു അവശനാണ്, എനിക്ക് അവരുടെ അവസ്ഥ കണ്ട് സഹായിക്കണമെന്നുണ്ട്. എന്നാൽ ബേഗുമായി ഡെയിലി 400 രൂപക്ക് ഡെലിവറിക്ക് പോകുന്ന ഞാനെങ്ങനെ സഹായിക്കുമെന്ന് ഓർത്തപ്പോഴാണ് ആ അമ്മ വീണ്ടും മൊബൈൽ എന്റെ നേരെ നീട്ടിയത്. ആ ഫോണിന് ആകെ കിട്ടുന്നത് 800 രൂപയാണ്. ഞാനത് അവരുടെ കയ്യിൽ നിന്നും വാങ്ങി തൊടുപുഴ സ്റ്റാൻഡിലുള്ള സുഹൃത്തിന്റെ മൊബൈൽ കടയിൽ ചെന്ന് കാര്യം പറഞ്ഞപ്പോൾ അവനൊരു 700 രൂപ തരാമെന്ന് പറഞ്ഞു. അതൊന്നും ആകില്ലെന്ന് പറഞ്ഞപ്പോൾ അവൻ 200 രൂപ കൂട്ടിത്തരാമെന്ന് പറഞ്ഞു. പക്ഷേ അതുകൊണ്ടൊന്നും തീരില്ലല്ലോ. അവസാനം അവന്റെ കയ്യിൽ നിന്നും 500 രൂപ കടം വാങ്ങി ഞാൻ അവിടെ നിന്നും ഇറങ്ങി. അടുത്തുള്ള സ്റ്റേറ്റ് ബാങ്ക് ATMൽ കയറി ബാലൻസ് നോക്കി, 1300 രൂപയുള്ളൂ. അതിൽ നിന്നും 1000 രൂപയും എടുത്ത് ആശുപത്രി ലക്ഷ്യമാക്കി ഞാൻ നടന്നു. അവിടെ ചെന്നപ്പോൾ ആ അമ്മ ആകാംക്ഷ നിറഞ്ഞ കണ്ണുകളോടെ ചോദിച്ചു, മോനെ പൈസ കിട്ടിയോ? ഞാൻ പറഞ്ഞു, കിട്ടിയെന്ന്. ഇഞ്ചക്ഷൻ രക്ഷീണമുണ്ടെങ്കിലും ആ പയ്യൻ എന്റെ നേരെ ഒന്ന് നോക്കി. അവനറിയാമായിരിക്കാം ആ ഫോണിന് 1500 രൂപ കിട്ടില്ല എന്ന്. എന്നാലും ഞാനൊന്നും അറിഞ്ഞില്ല എന്ന മട്ടിൽ ഞാൻ നിന്നു. അവസാനം മരുന്ന് മേടിച്ചു അവരെ തൊടുപുഴ സ്റ്റാൻഡിൽ നിന്നും വണ്ണപ്പുറ ബസ്സിന് കയറ്റി. യാത്രയേക്കാൻ നേരം ആ അമ്മ പറഞ്ഞു, മോൻ ആരാണെന്ന് എനിക്കറിയില്ല, പക്ഷേ എവിടെ പോയാലും മോന് ഐശ്വര്യവും ഉയർച്ചയും ഉണ്ടാകും. പാതി കേൾക്കാത്തതാണെങ്കിലും വികാരം നിറഞ്ഞ ആ അമ്മയുടെ വാക്കുകൾ എന്റെ ചെവിയിൽ ഇപ്പോഴും മുഴങ്ങുന്നുണ്ട്. എന്റെ ഈ പോസ്റ്റ് ഞാൻ എന്തോ ഒരു മഹത്തരം ചെയ്തുവെന്ന് വിളിച്ചറിയിക്കാൻ വേണ്ടിയല്ല, ഒരു ചെറിയ ആശയം നിങ്ങൾക്ക് നൽകാൻ വേണ്ടിയാണ് ഞാനിത് ഷെയർ ചെയ്തത്. നമ്മുടെ മുന്നിൽ കൈനീട്ടുന്നവരെ കണ്ടില്ലെന്ന് നടിക്കരുത്. അവരുടെ നേരെ നമ്മുടെ കണ്ണൊന്ന് തുറന്നാൽ നാളെ നമുക്കൊരു ആവശ്യം വരുമ്പോൾ 10,000 കൈകൾ നമുക്ക് മുന്നിലെത്തും. ഇൻഷാല്ലാ മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ് പടച്ചവൻ നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. മറ്റൊരു വിഷയവുമായി പിന്നീട് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.